ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. പഠിത്തവും പരീക്ഷാക്കാലവും എല്ലാം കഴിഞ്ഞ് സമ്മർ വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണല്ലോ. തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ചയാകാൻ പോകുന്നു. കുട്ടികളും പേരൻസും എല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വെക്കേഷനാണ്. കുട്ടികൾക്ക് ഇത് ഒരു എൻജോയ്മെൻറ്റും റിലാക്സേഷനും എല്ലാം പറ്റിയ സമയം. പേരൻസിന് അതോടൊപ്പം തന്നെ അതിനെപ്പറ്റി വളരെയധികം ആശങ്കയും. വെക്കേഷനെ പറ്റി എങ്ങനെ വെക്കേഷൻ കഴിച്ചു കൂട്ടണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് പേരൻസ് ആണെങ്കിൽ നോക്കുകയും വേണ്ട, ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ അതിലും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ വെക്കേഷൻ നമ്മൾ വിചാരിക്കുന്നതിനും പെട്ടെന്ന് കഴിഞ്ഞു പോകും. അപ്പോൾ വിചാരിക്കും, കുട്ടികളും വിചാരിക്കും, പേരൻസും വിചാരിക്കും, കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാമായിരുന്നു, വെറുതെ ദിവസങ്ങളും മണിക്കൂറുകളും എല്ലാം വേസ്റ്റായി പോയല്ലോ. അങ്ങനൊരു വിചാരം വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 10 or 12 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ആകട്ടെ, കുട്ടികൾ ഇഷ്ടമുള്ളത് തന്നെ ചെയ്ത് കഴിഞ്ഞല്ലോ. ചില കുട്ടികൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് തന്നെ തുടങ്ങിക്കാണും. കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയം തന്നെയാണല്ലോ. അപ്പോൾ അത് സന്തോഷവും റിലാക്സേഷനും കുറച്ച് നോളജും സ്കില്ലും കൂട്ടാനും കൂടെ ഈ വെക്കേഷൻ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. നല്ല ഓർമ്മകളോട് കൂടെ തന്നെ വേണം സ്കൂൾ തുറക്കുമ്പോൾ തിരിച്ച് ചേരുവാൻ. ധാരാളം പോസിറ്റീവ് ഇഫക്ട്സ് വെക്കേഷൻ കഴിയുമ്പോൾ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോരോ സംഗതികളായിട്ട് നോക്കാം. ഒരു പീഡിയാട്രിഷ്യനായ ഞാൻ ഡോക്ടറായതുകൊണ്ടായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തിന് തന്നെയാണ്. സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ചൂടുകാലം തന്നെയാണല്ലോ. അപ്പോൾ വീട്ടിലിരിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വാട്ടർ ബോട്ടിലുമായിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അതേപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും കൂടെ കരുതുകയും കുട്ടിയുടെ ഹൈഡ്രേഷൻ, അതായത് ആവശ്യത്തിന് വെള്ളം കുട്ടി കുടിക്കുകയും വേണം. എത്ര വെള്ളം കുടിക്കണമെന്നുള്ള കാര്യമല്ല ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെയാണ് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ്. ഹെൽത്തി ഫുഡ് തന്നെ വേണം കഴിക്കാൻ. വല്ലപ്പോഴും ഒന്ന് ജങ്ക് ഫുഡോ ഫാസ്റ്റ് ഫുഡോ വല്ലപ്പോഴും ഒരു ഇതിനു വേണ്ടി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. ദാഹിക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ, പേരൻസിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ രാവിലെ തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വയ്ക്കട്ടെ, അല്ലെങ്കിൽ മോരും വെള്ളം സംഭാരം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ കുടിക്കുന്നത് കുട്ടികൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് കുടിക്കുമ്പോൾ കുട്ടിക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ അമ്മമാർ അല്ലെ പേരൻസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുകയാണ് നല്ലത്. എന്നാൽ പ്രത്യേകം ഓർപ്പിക്കുകയാണ്, ദാഹിക്കുന്ന പറഞ്ഞ് ഫ്രിഡ്ജിൽ കോള പോലത്തെ ഡ്രിങ്ക്സോ സോഡ ചേർന്ന ഡ്രിങ്ക്സോ കഴിയുന്നതും ഉപയോഗിക്കരുത് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നാലും കഴിയുന്നതും കുട്ടികൾക്കത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അതായത് MD കാലറീസ് എന്ന് തന്നെയാണ് പറയുന്നത്. കാലറിയെ അതിൽ കൂടുതൽ കാലറീസാണ്, യാതൊരു വക വേറെ ഗുണങ്ങളൊന്നും ഇല്ലതാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് അഡിക്ഷൻ ആകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ വെള്ളം നല്ലവണ്ണം കുടിക്കുക, ഹെൽത്തി ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കുട്ടിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ കൂടുതൽ കഴിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയോ വേണമെങ്കിൽ വരുത്തിച്ച് കൊടുക്കുകയോ ചെയ്യാം. ഒരിക്കലും കൊടുക്കരുതെന്നല്ല പറയുന്നത്, എന്നാലും ഒരു മെയിൻ മെനു വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ ആയിരിക്കണം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽത്തി. രണ്ടാമത്തെ കാര്യമാണ് സ്ലീപ്പ് ഹാബിറ്റ്. പേരൻസ് ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരുടെയും വിചാരം എന്താണ്? ഓ, ഇനി അവധിയാണല്ലോ, രാവിലെ എണീക്കണ്ട, സ്കൂളിൽ പോകണ്ട, സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യണ്ട, ഡ്രസ്സ് ചെയ്യണ്ട, അതുകൊണ്ട് താമസിച്ചെണീറ്റാൽ മതി. പേരൻസ് വിചാരിക്കും ഉറങ്ങിക്കോട്ടെ, ഇത്രയും നാൾ പഠിക്കുമല്ലായിരുന്നുവെന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് നേരത്തെ എണീക്കാനല്ല, കുട്ടികൾ ഒരു 6 or 6:30 ഇടയ്ക്ക് തന്നെ എണീറ്റ് ശീലിക്കുകയാണെങ്കിൽ അതൊരു ഹാബിറ്റായി മാറുകയും സ്കൂൾ തുറക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അപ്പോൾ നേരത്തെ എണീക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സ്ലീപ്പ് ഹാബിറ്റിനെ പറ്റി പറയുന്നതുകൊണ്ടാണ് നേരത്തെ ഉറങ്ങുക. സോ ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് എന്ന് തന്നെ ആയിരിക്കണം നമ്മളുടെ വെക്കേഷനിലെയും മോട്ടോ. ഉറങ്ങാൻ പോകുമ്പോൾ മൊബൈൽ ഫോണോ ടാബ്ലറ്റോ അങ്ങനത്തെ സംഗതികളൊന്നും കൊണ്ടുപോകാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനു പകരം റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് എടുത്ത് തന്നെ ഇതെല്ലാം വാച്ച് ചെയ്യാനുള്ള സമയം കിട്ടുമല്ലോ. പിന്നെ മൂന്നാമത്തെ കാര്യം പേരൻസിനോട് പ്രത്യേകം പറയാനുള്ളത്, വെക്കേഷൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, ചെറിയ കുട്ടികളെ ദയവായി പഠിത്തത്തിലേക്ക് ഇപ്പോഴേ കൊണ്ടുപോകരുത്. അതേസമയം വലിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ, ഇനിയിപ്പോൾ 9th or 10th or +1 or 2 പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീക്കായിട്ടുള്ള സബ്ജക്ട്സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഒരു സപ്പോർട്ടോ ഹെൽപ്പോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ദയവായി ചെറിയ കുട്ടികളെ കളിക്കാൻ
അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ, അവരെ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. അവർ എങ്ങനെയെങ്കിലും വെക്കേഷൻ നല്ലവണ്ണം എൻജോയ് ചെയ്യട്ടെ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് ദയവായി ട്യൂഷൻ തുടങ്ങരുത്, അവരെ സ്ട്രെസ്ഡ് ആക്കരുത് എന്ന് തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം, അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഈ അവധിക്ക് ചെയ്യാൻ? കുട്ടികൾക്ക് ഇഷ്ടമുള്ള, അവർക്ക് അവരുടെ പാഷൻ അനുസരിച്ച് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേരൻസിന് തന്നെ മനസ്സിലാക്കാം എന്തൊക്കെയായിരിക്കാം കുഞ്ഞിന് ഒരു പാഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്, എന്തിലാണ് ഇഷ്ടം എന്ന് തോന്നും എന്ന് അറിയാമെങ്കിൽ, പാട്ട് ഇഷ്ടമുള്ള കുട്ടികളെയാണെങ്കിൽ വേണമെങ്കിൽ പാട്ട് പഠിപ്പിക്കാൻ, ഡാൻസ് ഇഷ്ടമുള്ള കുട്ടികളെ, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരാണെങ്കിലും ശരി, ഡാൻസ് പഠിപ്പിക്കാം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കാം, ഡ്രോയിങ്, പെയിൻറിങ് ഇതിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അതിന് കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം. ഇഷ്ടമില്ലാത്തൊരു കാര്യം, മ്യൂസിക്കിനോട് ഒരു താല്പര്യം ഇല്ലാത്ത കുട്ടിയെ നമ്മൾ നിർബന്ധിച്ച് മ്യൂസിക് പഠിപ്പിക്കുകയോ, ഡാൻസ് ഇഷ്ടമില്ലാത്ത കുട്ടിയെ ഡാൻസ് പഠിക്കുക എന്നിട്ട് സ്കൂളിൽ കോമ്പറ്റീഷൻ ചേരുക, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പാടില്ല. കുട്ടിയുടെ കഴിവനുസരിച്ച് ആ കഴിവ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുക, കുട്ടികൾക്കത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നാലാമത്തെ കാര്യമാണ്, കുറച്ച് വലിയ കുട്ടികളാകുമ്പോൾ ശരിക്കും ബ്രെയിനിൽ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താൻ പറ്റുന്ന സമയമാണ് കുട്ടികളുടെ ബ്രെയിൻ. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അപ്പോൾ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒരു പുതിയ ലാംഗ്വേജ് പഠിപ്പിക്കാം, ന്യൂ സ്കിൽസ് വേണമെങ്കിൽ പഠിപ്പിക്കാം. സ്പോക്കൺ ഇംഗ്ലീഷിൽ താല്പര്യമുള്ള കുട്ടികൾ, അതിൽ വലിയ പ്രാവീണ്യം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അത്യാവശ്യം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് സ്വിമ്മിംഗ്. ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സ്വിമ്മിംഗ് അറിയാത്ത കുട്ടികളെ സ്വിമ്മിംഗ് പഠിപ്പിക്കാൻ ഏത് വിധത്തിലാണെങ്കിലും, അതിന് സ്വിമ്മിംഗ് പൂളിൽ കോച്ചിങ്ങിന് പോകണമെന്നില്ല, അല്ലാതെ തന്നെ എത്രയോ മാർഗങ്ങളുണ്ട്. ഏത് വിധത്തിലെങ്കിലും അങ്ങനത്തെ ന്യൂ സ്കിൽസ് പഠിപ്പിക്കാൻ ഈ വെക്കേഷൻ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, ഔട്ട്ഡോർ ഗെയിംസ്. ഇപ്പോൾ സമ്മർ ഏറ്റവും കടുത്തിരിക്കുന്ന സമയമാണല്ലോ, അപ്പോൾ എന്തായാലും രാവിലെ ഒരു 9-10 മണി തൊട്ട് വൈകുന്നേരം 4-4 വരെ അകത്ത് തന്നെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ ശരിക്കും ഇൻഡോർ ഗെയിംസിന് തന്നെയാണ് ഈ സമയങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരുപാട് ഇൻഡോർ ഗെയിംസ്, ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന പോലെ, ചെറിയ കുട്ടികളാണെങ്കിൽ ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, ക്യാരംസ്, അങ്ങനെ എന്തെല്ലാം വേറെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഏത് കളികളും, ചെസ്സ് തുടങ്ങി എന്ത് നമുക്ക് വീടിനകത്തിരുന്ന് കളിക്കാൻ പറ്റുന്നത്. പിന്നെ വീടിനകത്ത് തന്നെ പല പല കളികൾ വേണമെങ്കിൽ നമുക്ക്, പണ്ടെല്ലാം കുട്ടികൾ വീടിനകത്ത് തന്നെ ഒളിച്ച് കളിക്കുമായിരുന്നല്ലോ. അങ്ങനെ അങ്ങനെയുള്ള പുതിയ പുതിയ പണ്ടത്തെ കളികളാണ്, പക്ഷേ അത് ഇപ്പം ആരും കളിക്കുന്നില്ലാത്ത ചില കളികൾ പേരൻസ് കണ്ടുപിടിച്ച് അങ്ങനെ ഇൻഡോർ. അപ്പോൾ അവർ കുട്ടികളുടെ വായിൽ നിന്ന് വെക്കേഷന് ഒരിക്കലും ബോറടിക്കുന്നു, ഐ ഫീൽ ബോർഡ് എന്ന് പറയാൻ സമ്മതിക്കരുത്. അപ്പോൾ കുട്ടികളെ കഴിയുന്നതും എപ്പോഴും എൻഗേജ്ഡ് ആക്കി തന്നെ ഇരുത്തേണ്ടതാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സമയമാണെങ്കിൽ ഇൻഡോർ ഗെയിംസും, പിന്നെ ഒരുപാട് ആർട്ട്, ക്രാഫ്റ്റ്, ഡു ഇറ്റ് യുവർ സെൽഫ്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ യൂട്യൂബും ഗൂഗിൾ സെർച്ച് ചെയ്താലും ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. പുതിയ പുതിയ കാര്യങ്ങൾ, ഡു ഇറ്റ് യുവർ സെൽഫ്, അങ്ങനെ കുറേ ക്രാഫ്റ്റുകളും പലതരത്തിലെ കാര്യങ്ങളും, ഈവൻ എംബ്രോയിഡറി വരെ ചെറിയ കുറച്ച് വലിയ കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ്. അത് കാണുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. വൈകുന്നേരമായാൽ ഔട്ട്ഡോർ ഗെയിംസിന് തന്നെ കുട്ടികൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്, ഒരുപാട് കാട് പിടിച്ച സ്ഥലത്തൊന്നുമല്ല, നല്ല കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വിടണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സൂപ്പർവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആറാമത്തെ കാര്യം പറയുകയാണ്, വെക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, പേരൻസിന് പ്രത്യേകിച്ച്, പേടിയുള്ളൊരു സംഗതിയാണ് സ്ക്രീൻ ടൈം. എപ്പോഴും മൊബൈൽ ഫോണും ടിവിയും ലാപ്ടോപ്പും വാച്ച് ചെയ്ത് ഇരിക്കുകയായിരിക്കും കുട്ടികളെന്ന് ആണ്. അത് തീർച്ചയാണ്, കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സമയം അവരുടെ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ഉള്ള സംഗതി അത് തന്നെയാണ്. പക്ഷേ അതിന് എപ്പോഴും ഒരു കൺട്രോൾ വെക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് അഡിക്ഷനായിട്ട് പിന്നെ സ്കൂൾ തുറക്കുമ്പോഴും പിന്നെ അത് നമ്മൾ വേണ്ടെന്ന് പറയുമ്പോഴും അവരെ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. അതുകൊണ്ട് മാക്സിമം 1/2-3 മണിക്കൂർ വാച്ച് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുത്തിയതിന് ശേഷം വൈകുന്നേരം വേണമെങ്കിൽ പിന്നെ 1/2-3 മണിക്കൂർ കണ്ടുകൊള്ളട്ടെ. പിന്നെ ടിവിയിൽ നല്ല നല്ല സിനിമകൾ, പേരൻസിന് തന്നെ അറിയാമല്ലോ, കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് തമാശയുള്ള സിനിമകളെല്ലാം നമുക്ക് കുട്ടികളോട് ഒപ്പം ഇരുന്ന്, കുട്ടികൾക്കുള്ളൊരു വളരെ എപ്പോഴും എപ്പോഴും വലിയ മക്കൾ പോലും നമ്മളോട് പറയുന്നത് അമ്മയും കൂടെ വന്നിരുന്ന് കാണുക എന്നാണ്. അപ്പോൾ കൊച്ചുകുട്ടികളുടെ ആഗ്രഹം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അച്ഛനും അമ്മയും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഒരു തമാശ ടി വി കാണുന്നത് കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല. സ്കൂൾ തുറന്നാലും അവർക്ക് ആ ഒരു എൻജോയ്മെൻ്റ് നല്ല ഓർമ്മകളായിരിക്കും. അപ്പോൾ എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണാം, നല്ല കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ, തമാശ സിനിമകൾ, അങ്ങനെ പലതും ഈ സമയത്ത് കാണാനുള്ള അവസരമാണ്. ഏഴാമത്തെ കാര്യമാണ്,
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ വെക്കേഷൻ വായന പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, കൊച്ചു പ്രായത്തിൽ തന്നെ റീഡ് ഏളി എന്ന് പറയും. നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ വായിച്ചു കൊടുക്കാം. അപ്പോൾ ബുക്സ് വാങ്ങിക്കാൻ വേണ്ടി കൂടുതൽ പൈസയൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ലൈബ്രറികളിൽ ഇല്ലാത്ത ബുക്കുകളൊന്നും ഇല്ലല്ലോ. അത് ലൈബ്രറി ബുക്സായിട്ട് തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ കഥകൾ യൂട്യൂബിൽ കാണിക്കുകയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കാണിക്കുകയോ അല്ല, ബുക്സ് ബുക്സ് തന്നെയാണ്. അപ്പോൾ ബുക്സ് എടുത്തിട്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഈവൻ ആൽഫബറ്റുള്ള ബുക്ക് എടുത്തിട്ട് അതിൻ്റെ കുട്ടികളുമായിട്ടിരുന്ന് അത് എന്താണെന്ന് പറയുകയോ, അത് തന്നെ അവർക്കൊരു വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ കഥകൾ വായിച്ചു കൊടുക്കുക. പിന്നെ ചെറിയ കുട്ടികളുടെ മാഗസിൻസ് എല്ലാം ഉണ്ടല്ലോ, അതും എല്ലാം ഈ അവധിക്ക് വരുത്തിയിട്ട് അതും വായിപ്പിക്കുക. പിന്നെ വലിയ കുട്ടികളാണെങ്കിൽ ലൈബ്രറിയിൽ ചേർന്നിട്ട് ബുക്ക് വായിക്കട്ടെ. കുറച്ച് നല്ല നല്ല ബുക്സുകളുടെ ലിസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുക, അത് വായിക്കട്ടെ, വായിച്ച് വളരട്ടെ. അത് തന്നെ കഥകൾ തന്നെ വേണമെന്നില്ല, സയൻസ് സബ്ജക്റ്റ് ആവട്ടെ, അവർക്ക് ഇൻട്രസ്റ്റ് ഏതാണ്, ഏത് സബ്ജക്റ്റിലാണ് ഇൻട്രസ്റ്റ് എന്ന് ആ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ലൈബ്രറിയിൽ നിന്ന് എടുക്കട്ടെ. ബുക്സ് വായിക്കാൻ തുടങ്ങിയാൽ ചില കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. പിന്നെ പുറത്ത് നടക്കുന്ന പോലും അറിയാതെ ബുക്ക് വായിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരെയും വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് പേരൻസ് കൊണ്ടുപോയിരിക്കണം. എട്ടാമത്തെ കാര്യം, ഇത്ത സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പിക്നിക്കിന് പോലെ, ഒരു പിക്നിക്കിന് വേണമെങ്കിൽ പോകാം. കുട്ടികൾ കുറച്ച് മുതിർന്ന കുട്ടികളോ അല്ലെങ്കിൽ അതിലും കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാം, ഇതെല്ലാം ആയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അങ്ങനെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നതും പിന്നെ വേറെന്തെങ്കിലും കൂടെ വേണമെങ്കിൽ പേരൻസിൻ്റെ ഇൻട്രസ്റ്റ് കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് അതുമായിട്ട് ഒരു പിക്നിക്കിന് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. അടുത്ത സ്ഥലത്ത് പോയാൽ മതി, നമ്മൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള, എന്നിട്ട് അവർ കളിക്കട്ടെ. പേരൻസിനും ഒരു റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ല കാര്യമാണ് പിക്നിക്. വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, കുട്ടികൾ കുക്ക് ചെയ്യട്ടെ. ഇഷ്ടമുള്ള, കുറച്ച് പ്രായമാകുന്നതോറും നമ്മളുടെ സൂപ്പർവിഷൻ ഇല്ലാതെ തന്നെ അവർ കുക്കിംഗ് പഠിക്കട്ടെ. ഇതിനൊന്നും ആൺപെൺ വ്യത്യാസമില്ല, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും കുക്കിംഗ് ആൺകുട്ടി കുക്കിംഗ് പഠിക്കേണ്ടെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെയാണ് ക്ലീൻ ചെയ്യുക, അവരവരുടെ റൂം എന്തായാലും ക്ലീൻ ചെയ്ത് രാവിലെ തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സ്കൂൾ തുറന്നാലും ആ ക്ലീനിങ് അവർ കണ്ടിന്യൂ ചെയ്തോളും. അപ്പോൾ റൂംസ് ക്ലീൻ ചെയ്യാൻ നമ്മളോടൊപ്പം കൂടുക. ആദ്യം നമ്മളും കൂടെ ചേർന്നിട്ട് അവരും കൂടെ ചെയ്യാൻ പറയുകയാണെങ്കിൽ അവരത് എൻജോയ് ചെയ്ത് ചെയ്തുകൊള്ളും. ഒമ്പതാമത്തെ കാര്യമാണ് അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. മൊബൈൽ ഫോൺ എടുത്ത് കളിക്കുന്ന കുട്ടികൾക്ക് അവധിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കും, ഒരു ആൽബം ഉണ്ടാക്കും, പാട്ട് പാടുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ക്രിയേറ്റിവിറ്റി കൂടുകയും ചെയ്യും, കുട്ടികൾക്ക് സമയം പോവുകയും ചെയ്യും. ലൈബ്രറി ബുക്സ് വായിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നമുക്ക് ജേണലിംഗ്, അന്ന് വൈകുന്നേരമാകുമ്പോൾ ജേണലിങ്ങിനെ പറ്റി പറഞ്ഞു കൊടുത്ത് അന്നത്തെ ദിവസം ഒരു ഡയറി എഴുതുന്ന പോലെ തന്നെ എന്തൊക്കെ അന്നത്തെ ദിവസം ഉണ്ടായി അതെല്ലാം ഒന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ അതൊന്ന് മറിച്ച് നോക്കുമ്പോൾ സന്തോഷമുണ്ടാകും. സ്കൂൾ തുറക്കുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് തന്നെ വെക്കേഷൻ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എഴുതാൻ പറയുമ്പോഴും അതിനും വളരെ പ്രയോജനപ്പെടും. പിന്നെ നമ്മൾ വൈകുന്നേരമാണല്ലോ ഒരു ഇതെല്ലാം എന്തെല്ലാം ചെയ്തു എന്ന് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മെമ്മറി കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ അത് വളരെയധികം ഒന്ന് സിസ്റ്റമാറ്റിക് ആകാനും നമുക്ക് അത് കുട്ടികൾക്ക് അത് വളരെയധികം സഹായിക്കുകയും ചെയ്യും. തിങ്കിങ് സ്കിൽസും റൈറ്റിംഗ് സ്കിൽസും എല്ലാം ഈ ജേണലിങ്ങും കൂടെ തന്നെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ പോയംസ് എഴുതുന്ന കുട്ടികളുണ്ട്, കഥ എഴുതുന്ന കുട്ടികളുണ്ട്, അതെല്ലാം എഴുതിക്കൂടെ അങ്ങനെ എൻകറേജ് ചെയ്ത് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഒമ്പതാമത്തെ കാര്യമാണ് പേരൻസ് എപ്പോഴും വന്ന് നമ്മളോട് പറയുന്നതാണ് കുട്ടി വെള്ളത്തിൽ കളിക്കുകയാണ്, മണ്ണിൽ കളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 വയസ്സാകുമ്പോൾ കുട്ടികൾ മണ്ണിലും 3-4 വയസ്സല്ല, ശരിക്കും പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 2-3 വയസ്സിലൊക്കെ നമ്മൾ നല്ലവണ്ണം സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം വെള്ളത്തിൽ കളിക്കുമ്പോഴും എവിടെയാണെങ്കിലും. 4-5 വയസ്സാകുമ്പോൾ കുട്ടികൾ നമ്മളൊന്ന് നോക്കി നിന്നാൽ മതി, സൂപ്പർവൈസ് ചെയ്തോടൊപ്പം തന്നെ അവർ വെള്ളത്തിലും മണ്ണിലും എല്ലാം കളിക്കട്ടെ. അത് കഴിഞ്ഞ് നല്ലവണ്ണം ക്ലീനാക്കി കുളിപ്പിച്ച് എല്ലാം എടുത്താൽ മതിയല്ലോ. പിന്നെ തീരെ ചെറിയ കുട്ടികളെ ഞാൻ വളരെയധികം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, ചെറിയ കുട്ടികളെ നമ്മൾ ഒന്ന് പുറത്ത് കൊണ്ടുപോയി വലിയ കുട്ടികൾ കളിക്കുന്നതൊന്ന് കാണിച്ചാൽ, ഇവർക്ക് കളിക്കാനുള്ള പ്രായമായിട്ടില്ല, അത് അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ വെക്കേഷൻ സമയത്ത് വലിയ കുട്ടികൾ കളിക്കുമ്പോൾ ചെറിയ കുട്ടികളെ അവിടെ നമ്മളൊന്ന് എടുത്തുകൊണ്ടുപോയിയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിർത്തിയോ അല്ലെങ്കിൽ ഒരു കസേര ഇട്ടോ അവിടെ ഇരുത്തി ഒന്ന് കളിപ്പിക്കുന്നത് കണ്ടാൽ അവർക്ക് അതൊരു നല്ലൊരു സ്റ്റിമുലേഷനും എൻജോയ്മെൻറ്റും ആയിരിക്കും. പത്താമത്തെ കാര്യം, വൈകുന്നേരമാകുമ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ 4-5 മണി വെയിൽ ഒന്ന് താണു കഴിയുമ്പോൾ കുട്ടികൾ ഔട്ട്ഡോർ ഗെയിംസിന്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഗെയിംസിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, വിടാതിരിക്കരുത്. നമ്മൾ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണമെന്ന് മാത്രം, കൂട്ടുകാരുടെ കൂടെ അവർ കളിക്കട്ടെ, നല്ലവണ്ണം എൻജോയ് ചെയ്യട്ടെ, ബാക്കിയുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ. പിന്നെ കുട്ടികളുടെ ആ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. 11-ാമത്തെ കാര്യം, ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്, നിങ്ങൾ അണുകുടുംബമാണ്,
അങ്ങനെയാണെങ്കിൽ ഈ അവധിക്ക് ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുപോകണം. ഇടവിട്ട് ഇടവിട്ട് അവരെ കാണിക്കണം, വീഡിയോ കോൾ ചെയ്യിപ്പിക്കണം. എപ്പോഴും അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടത് അത്യാവശ്യമാണ്. അവർക്കും സന്തോഷമാണ്, കുട്ടികൾക്കും വളരെയധികം സന്തോഷം തരുന്നു. അതിനെ ഒരു മടിയും വിചാരിക്കരുത്. പിന്നെ ഈ അവധിക്കാലത്ത് 11-12 കാര്യങ്ങളാണ്. ഈ അവധിക്കാലത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാംസ് എല്ലാം നടത്തുന്ന സമയമാണല്ലോ. അപ്പോൾ എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ളതിൽ ചേർക്കാനും അവരെ അതിലെല്ലാം വളരെയധികം ഇൻവോൾവ് ചെയ്യിച്ച് ഇൻട്രാക്ട് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ വളരെ ഒരു സോഷ്യലൈസേഷൻ്റെ ബാലപാഠങ്ങൾ തുടങ്ങുകയായി. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ മൂവ് ചെയ്യണമെന്നും ഒരു ടീം പ്ലെയർ എങ്ങനെ ആകണമെന്നും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കുട്ടികൾ തന്നെത്താൻ പഠിച്ചുകൊള്ളും. അവസാനമായി പറയാനുള്ളത്, നമ്മൾ ഈ അവധിക്കാലത്ത് എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും എല്ലാം തിരക്കുള്ള കാലമാണെങ്കിലും തിരക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സമയത്ത് കുട്ടികളുമായി അമ്പലങ്ങളിലോ പള്ളികളിലോ അതുപോലെ മോസ്കുകളിലോ എല്ലാം ഒന്ന് പോകുന്നത് വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വെക്കേഷന് കുട്ടികൾ ഇപ്പോൾ പോയ സമയം പോട്ടെ, പക്ഷേ ഇനിയെങ്കിലും കുട്ടികളെ വളരെ ഒരു പോസിറ്റീവായിട്ടും എൻജോയബിൾ ആൻഡ് പ്രൊഡക്റ്റീവ് ക്രിയേറ്റീവായിട്ടുള്ള വെക്കേഷൻ ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പേരൻസും ഇത് വളരെ ശ്രദ്ധിച്ചു കേട്ട് ഇതേപോലെ ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.